നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ സി പി എം തയ്യാറാവണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് പെരിഞ്ഞനത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാഴ്ത്തപ്പെട്ട ഏവുപ്രാസിയമ്മയുടെ ജന്മഗൃഹത്തിൽ വിശ്വാസികൾ കൃതജ്ഞതാബലി നടത്തി. വാർത്തകൾ വിശദമായി. ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ സി പി എം തയ്യാറാവണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി നിയമപ്രകാരം നടപ്പാക്കുന്ന വധശിക്ഷയെ എതിർക്കുന്ന സി പി എം സ്വന്തം പാർട്ടി വിധിക്കുന്ന വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. സിനിമാ താരത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത് സി പി എമ്മിന്റെ അപജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സ്ഥിതിഗതികൾ എത്രയാണ്? കഴിഞ്ഞ തവണ ഞാനോട് വന്നപ്പോഴത്തേക്കും സി പി എം പ്രധാനമല്ല ഉണ്ടായിരുന്നു. ഞങ്ങളോട് വന്നപ്പോൾ ഉണ്ടായ അനുഭവം നവാസിന് എത്ര ക്രൂരമായി കുറഞ്ഞു. പ്രാദേശിക നേതൃത്വത്തിലുള്ള വിരോധം തീർക്കാൻ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആള് മാറി കൊട്ടേഷൻ സംഘങ്ങൾ നിരപരാധിയായ നവാസിനെയാണ് കൊലപ്പെടുത്തുന്നത്. പ്രാദേശിക നേതൃത്വം ഇന്നും പോലീസ് പിടിയിലാണ്, കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. ഇതേക്കുറിച്ച് ഇന്നേ വരെ തള്ളി പറയാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമാണ്. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഞാനിവിടെ വന്നപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഒരു കത്തെനിക്ക് കിട്ടി. അന്വേഷണം ഊർജിതമായി പോകണം, ഇതിന്റെ പുറകിലെ എല്ലാം പുറത്തു വരണം, സത്യം പുറത്തു വരണം, സത്യം പുറത്തു വരണം, വന്നേ മതിയാകും. ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ നിയമത്തിന്റെ പിടിയിൽ വരണം. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ നവാസിന്റെ കുടുംബത്തിന്റെ ആ ശ്രമങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർ അവരോടൊപ്പം എന്നും നിൽക്കും, അതിനൊരു പരിശ്രമിക്കുന്ന ഇങ്ങനൊരു രീതിയുണ്ട്. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ പി ബി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി എസ് മായാദാസ്, ടി യു രാധാകൃഷ്ണൻ, സി സി ബാബുരാജ്, കെ കെ അഫ്സൽ, കെ എസ് പങ്കജാക്ഷൻ, കെ എഫ് ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി പുളിഞ്ചോട് സെന്ററിൽ നിന്നും പ്രകടനവും നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് പെരിഞ്ഞനത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓണപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റാലി താടിവളവിൽ സമാപിച്ചു. ഒട്ടതിനെല്ലാം തീവിലയാക്കി നടുഭരിക്കും കോൺഗ്രസ്. അതിനുശേഷം നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സമിതി അംഗം മണികണ്ഠദാസ് ഉദ്ഘാടനം ചെയ്തു. വി എസ് സുനിൽകുമാർ എം എൽ എ, സി എം പി സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ, സി പി ഐ എം നാട്ടികേരിയ സെക്രട്ടറി പി എം അഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, ടി പി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരന്റെ തറവാട്ടിലെ കാരണവത്തി എന്ന് നമ്മളാൽ എല്ലാവരും വിശേഷിപ്പിക്കുന്ന സഖാവ് കെ ആർ ഗൗരിയമ്മ, അങ്ങനെയുള്ള എല്ലാവരുടെയും അനുഗ്രഹ ആശിസുകളോട് കൂടി
കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സി എം പി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള പി ബി മെമ്പർമാർ വരെയുള്ളവരുടെ സമ്മേളനത്തിൽ പ്രത്യേക സംഘടനാ കൺവെൻഷനിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇന്ത്യ രാജ്യം 16th ലോകസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇന്ത്യ ഏത് രീതിയിലാണ് നിലനിന്നിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ത്യ രാജ്യത്ത് 10 വർഷക്കാലത്തോളം യു പി എ സർക്കാർ ഭരണം നടത്തിയിരുന്നു. ആദ്യത്തെ 5 വർഷക്കാലത്തോളം യു പി എ സർക്കാരിന്റെ നിയന്ത്രണം ഇടതുപക്ഷ മതനിരപേക്ഷ സംഘടനയ്ക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കേണ്ട ആവശ്യം എത്തിച്ചേർന്നു, അത് പിൻവലിച്ചു. പിന്നീട് 2nd യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സ്ഥിതി എന്താണ് എന്ന് രാജ്യസ്നേഹികളായിട്ടുള്ള മാതൃഭൂമിയെ മനസ്സിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട പ്രതിജ്ഞാബദ്ധരായ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലയ്ക്ക് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ വിജയത്തിന് എടത്തിരുത്തി ചാമക്കാല 9th ബൂത്തിൽ മഹിളാ സ്ക്വാഡ് രംഗത്തിറങ്ങി. എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മോഹൻദാസ്, മല്ലിക വാസു, നേതാക്കളായ സുഭദ്ര ശക്തിധരൻ, സുന്ദരി ഉദയകുമാർ, സാജിദ അഷ്റഫ്, അംബിക എന്നിവർ നേതൃത്വം നൽകി. കൈപ്പമംഗലം 7th വാർഡ് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ പതാക ഉയർത്തി. ഡി സി സി അംഗം പി എം എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പി ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. വി എം അബ്ദുൾ മജീദ്, ടി കെ സൈദ് മുഹമ്മദ്, കെ എം അജീദ്, അസീസ്, പി എം സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ അതിൽ നിന്ന് ഈ 16th ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് രാജ്യത്ത് നാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതരത്വം, ജനാധിപത്യം എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയെ, ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വമാണ്. ഈ രാജ്യത്ത് ഇവിടെ തന്നെ ജന്മം കൊണ്ട മതങ്ങൾ, ഹിന്ദുമതമായാലും സിഖ് മതമായാലും ജൈനമതമായാലും ബുദ്ധമതമായാലും ഈ രാജ്യത്ത് ജന്മം കൊണ്ട മതങ്ങളാണ് അതൊക്കെ. അതേപോലെ തന്നെ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാം മതവും ക്രൈസ്തവ മതവും അതേപോലെ തന്നെ യഹൂദമതവും ഒക്കെ തന്നെ ആ മതങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് ചേരമാൻ, നമുക്കറിയാം കൊടുങ്ങല്ലൂർ പായക്കപ്പിലിറങ്ങിയ മാലിക്കുപുര ദിനാർ റളിയല്ലാഹുവിന്റെ ചരിത്രവും ഒക്കെ. തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ നടക്കുന്ന വേനൽ കൂടാരം 2014 എന്ന കുട്ടികളുടെ ശില്പശാലയിൽ വെള്ളിയാഴ്ച കവിത, നാടൻപാട്ട് എന്നിവയുടെ അവതരണം നടത്തി. കവിയും ഗാനരചയിതാവുമായ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ കവിത, നാടൻപാട്ട് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.